ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രഷീസ് ക്വിസിൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 2 കപ്പ് പഞ്ചസാര പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊന്ന് മെൽറ്റ് ആവണം. ഒരു മീഡിയം തീയിൽ വെച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് റവ കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. 1 കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് പാല്, ആ രീതിയിലാണ് നമ്മൾ പാല് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് പാല് ഇപ്പോൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് ബോയിലായി വരണം, എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാല് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വറുത്ത റവ ഇത്തിരി ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ കട്ട പിടിക്കും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് ഒരുപാടുണ്ടല്ലോ എന്ന്. ഞാനത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ റവ എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഈ റവ നന്നായി നമ്മൾ ഈ പാലിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടയില്ലാതെ ഈ റവ ഒന്ന് ഈ പാലിൽ കുക്കായി വരണം. നമ്മുടെ പാനിൽ നിന്ന് റവ വിട്ട് വരുന്ന ഒരു പാകം വരെ നമുക്ക് ഈ റവ കുക്കാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ റവ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചൂട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. ഇത് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോളുകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ടാണ് നമ്മളിത് ഉരുളകളാക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ക്രാക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ഉരുളകളാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോകും. നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന റവയെല്ലാം ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ പാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ ബോൾസും ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. ചെറിയ പാനാണെങ്കിൽ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്താലും മതിയാവും. ഈ ബോൾസിൻ്റെ എല്ലാ വശവും നമുക്ക് ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ബ്രൗൺ ആവും. സാധാരണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് മിൽക്ക് സോളിഡ്സ്, അതായത് കോയ എന്ന് പറയും, അതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ മിൽക്ക് പൗഡർ വെച്ചിട്ട്. ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടാവുന്ന റവ വെച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം കളറൊന്ന് മാറി വരുന്നുണ്ട്. ഈ ഗുലാബ് ജാമുൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡെസേർട്ടാണ്. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻസിനെല്ലാം ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം ഒക്കെ ഒരു മെയിൻ ഡെസേർട്ടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ബോൾസ് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഈ ബോൾസ് അതിൽ കിടന്നാൽ മാത്രമാണ് നമുക്ക് സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ റവ വെച്ചിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.